ഇടുക്കി മൂന്നാറിലും കാഞ്ഞിരവേലിയിലും കാട്ടാനയുടെ ആക്രമണം. മൂന്നാറിൽ പടയപ്പയും കാഞ്ഞിരവേലിയിൽ ഒറ്റക്കൊമ്പനുമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഇതിനിടെ അപകടകരമായ രീതിയിൽ കട്ടക്കൊമ്പന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത രണ്ടു പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. രാത്രി 11 മണിയോടെയാണ് നേര്യമംഗലം കാഞ്ഞിരവേലിയിലുള്ള കൃഷിയിടത്തിൽ ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. ഇന്ദ്രിയെ ആക്രമിച്ചു കൊന്നത് ഈ കൊമ്പനെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. RRT സംഘവും നാട്ടുകാരും ചേർന്ന് പുലർച്ചെയോടെ കാട്ടിലേക്ക് തുരത്തി. വാഴയും തെങ്ങുമാണ് കാട്ടാന നശിപ്പിച്ചത്. കാഞ്ഞിരവേലിയില് കാട്ടാനാക്രമണം വന്നതിന് ശേഷം വിളിച്ച് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കൃഷി നശിപ്പിച്ചതിന് ശേഷം വരുന്ന RRT ടീമാണ് ഇവിടെ ഉള്ളത്. സ്ഥിരം സംവിധാനം പോലുമായിട്ടില്ല. രാവിലെ 6:30 മാട്ടുപ്പെട്ടി ഇക്കോ പോയിന്റിന് സമീപം പടയപ്പ് ഇറങ്ങിയത്. അവിടെയുള്ള കട തകർത്ത് അതിനുള്ളിൽ നിന്നും കരിക്കും കരിമ്പും ഭക്ഷിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം എത്തിയാണ് കാട്ടിലേക്ക് തുരത്തിയത്. നിലവിൽ ഉൾക്കാട്ടിലെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. രണ്ടുപേരുടെ മരണത്തിന് കാരണക്കാരനെന്ന് കരുതുന്ന കട്ടക്കൊമ്പന്റെ മുന്നിൽ നിന്നും രവിയും സെന്തിലും ചേർന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ്. സെവൻമല എസ്റ്റേറ്റിൽ പഴയ മൂന്നാറിലായിരുന്നു സംഭവം. കാട്ടാനയുടെ 20 മീറ്റർ അടുത്തുവരെ ഇവരെത്തി. ഇത് പരിശോധിച്ച ശേഷമാണ് വനംവകുപ്പ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എടുത്തിരിക്കുന്ന കേസിൽ വൈകാതെ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഏഷ്യാനെറ്റ്.